ഗായ്സ്, വാട്സ് ആപ്പ്, വെൽക്കം ടു കിരോസ്. അപ്പൊ ഇന്നത്തെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വന്നേക്കാണ്. ഇന്നെന്ന് പറയുമ്പോൾ December 24 നമ്മുടെ ക്രിസ്തുമസിന്റെ മുമ്പത്തെ തലേദിവസമാണ്. അപ്പൊ നമ്മളിതാണ്ടേ നല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു കുഞ്ഞി കഴിഞ്ഞ വർഷത്തെ പുൽക്കൂടും പിന്നെ നമ്മളുടെ കുറച്ച് കുറച്ച് ഇടിയൽ ചെയ്ത കുറച്ച് സെറ്റിങ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ മുമ്പ് ചെയ്ത ക്രിസ്മസ് ട്രീ ഇവിടെ ഉണ്ട്. അവിടുത്തെ ലൈറ്റൊക്കെ ഞാൻ എടുത്തു. ആ ലൈറ്റ് ചെറുതായിട്ടൊന്ന് അടിച്ചു പോയി, കാരണം ഇത്രയും വെയിലത്ത് ഈ ലൈറ്റൊക്കെ ഇരുന്നിട്ട് അത് കത്തുന്നില്ല. ക്രിസ്മസിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബലൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വേർപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടന്നു. കാറ്റ് കാരണം ഊതി വീർപ്പിച്ച ബലൂൺ പാറിപ്പോയി, അതാണിപ്പോൾ നടന്നത്. അപ്പം ഞാൻ എല്ലാ ബലൂണും തന്നെ ഇങ്ങനെ ഊതി വീർപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുൽക്കൂടിൽ ഒരു സംഭവം കൂടി പുതിയതായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വശത്തും പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ വശത്തുമായിട്ടും പിന്നെ ആ അറ്റത്തൊരു വശത്തായിട്ടും പിന്നെ ഫ്രണ്ടിലെ രണ്ട് വശത്തായിട്ടും കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ പിടിപ്പിച്ചിട്ടുണ്ട്, ഒരു പച്ചപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ രൂപങ്ങളൊന്നും തന്നെ പിടിപ്പിച്ചിട്ടില്ല, അതൊക്കെ നമ്മൾ പിടിപ്പിക്കുന്നുണ്ട്. വൈകുന്നേരം ആകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, കാരണം നല്ല വെയിലായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ രൂപങ്ങളും ഓരോ സ്ഥലത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഗായ്സ്, നമ്മളിതാ പുൽക്കൂടിന്റെ രൂപങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ അവസാനം കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ബലൂണിന് നൂല് കെട്ടാൻ വേണ്ടി പോവാണ്. ഈ ക്രിസ്മസ് ട്രീ കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ നൂലൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനായാലും കെട്ടാട്ടാം. നമ്മളിതാ ഫുള്ള് ലൈറ്റും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഒറ്റ ലൈറ്റാണ് നമ്മൾ ട്രീയിലും പിടിപ്പിച്ചേക്കുന്നത് കണ്ടോ. നമ്മൾ ബലൂണൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറേ ബലൂൺ ഉണ്ട് കേട്ടോ. ഇപ്പൊ കരോൾക്കാരൊക്കെ വരും കേട്ടോ. അപ്പൊ നമ്മൾ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ അലങ്കരിച്ചിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ മാറി കുളിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കരോൾക്കാർ എത്തിയിട്ടുണ്ട്. ഇരുട്ടായത് കാരണം എല്ലാവരും ഒന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇത്രയും പേരല്ല, കുറേ പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവരുടെ ഒപ്പം കരോളിന് കുറച്ച് വീടുകളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയ വീടുകളിൽ നിന്ന് എടുത്ത ക്ലിപ്സാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ കുറച്ച് കരോൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീട്ടിലോട്ട് ചെന്നു. വീട്ടിൽ ചെന്ന പാടെ ഞങ്ങൾ സിനിമയ്ക്കാണ് പോയത്. ഈ ഒരു സിനിമയാണ് കാണാൻ പോയത്. നമ്മളിതാ സിനിമ കഴിഞ്ഞ് തിരിച്ചെത്തി. നമ്മളിതാ പള്ളി പോവുകയാണ്. അപ്പൊ നമുക്ക് പള്ളി പോകട്ടെ. ഞങ്ങൾ പള്ളി പോയപ്പോഴത്തെ കാഴ്ചയാണ് കേട്ടോ ഇത്. അവിടെ വലിയൊരു പുൽക്കൂട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ പുൽക്കൂട്. ഈ പുൽക്കൂട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി വീട്ടിലോട്ട് പോകാം. ഞങ്ങൾ വീട്ടിൽ വന്ന പാടെ പ്ലം കേക്കാണ് മുറിച്ചത്. ക്രിസ്മസിലെ സ്പെഷ്യൽ ആണല്ലോ പ്ലം കേക്ക്. അപ്പം ഞങ്ങൾ പ്ലം കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് രാവിലത്തെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിന് ഉണ്ടായിരുന്നത് അപ്പവും പന്നിക്കറിയും പിന്നെ ബീഫ് റോസ്റ്റും ആയിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ. അതിന് കൂടെ തന്നെ ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞ പാടെ ഞാൻ ഈ ബലൂണൊക്കെ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് പൊട്ടിച്ച് കളിക്കുകയായിരുന്നു. ഗൈസ്, നമ്മളിതാ സിനിമയ്ക്ക് പോവാണ്. അപ്പം ഞാൻ പുതിയ ഗ്ലാസ്സൊക്കെ എൻ്റെ ചേട്ടൻ്റെ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സിനിമയ്ക്ക് പോട്ടെ, സമയമില്ല. അപ്പോൾ വേഗം പോട്ടെ കേട്ടോ. അങ്ങനെ ഒരു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 3D കണ്ണാടിയൊക്കെ കിട്ടി. ഞാൻ കാണാൻ പോയത് സിനിമ ഏതാണെന്ന് വെച്ചാൽ അവതാർ 2 ആയിരുന്നു. അപ്പം അവതാർ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. അതൊക്കെയാണ് ഇത്. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ക്രിസ്മസ് വ്ലോഗ്. അപ്പം എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ എന്നായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിട്ടലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.